വാർത്തകളിലേക്ക് വിശദമായി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നാളെ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അവസാന വിധികളിലൊന്നായി നാളെ 10:30 പ്രഖ്യാപനം. സ്ത്രീകളുടെ അവകാശത്തിലൂന്നി പ്രഖ്യാപിച്ച കഴിഞ്ഞ വിധി വിശ്വാസത്തിലൂന്നി തിരുത്തുമോ എന്നതാണ് നിർണായകമായ ചോദ്യം. ചീഫ് ജസ്റ്റിസായിരുന്ന ദീപക് മിശ്ര വിരമിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രധാന വിധികളിലൊന്നായിരുന്നു ശബരിമലയുടേത്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിരമിക്കുന്നതിന് മുമ്പ് നടത്തുന്ന പ്രഖ്യാപനത്തിൽ ആ വിധിയോട് യോജിക്കുമോ എന്നതാണ് നിർണായക ചോദ്യം. ശബരിമലയിലെ തീർത്ഥാടനം തുടങ്ങുന്ന വൃശ്ചികം ഒന്നിന് തന്നെയാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ കാലാവധി അവസാനിക്കുന്നത്. അവസാന പ്രവൃത്തി ദിവസമായ വെള്ളിയാഴ്ച യാത്രയയപ്പ് യോഗങ്ങൾ മാത്രമാണുണ്ടാവുക എന്നാണ് സൂചന. മുമ്പ് കേസ് പരിഗണിച്ച ബെഞ്ചിൽ ഇല്ലായിരുന്ന ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സ്വീകരിക്കുന്ന നിലപാടാകും നിർണായകമാവുക. കഴിഞ്ഞ വിധിയിൽ വേറിട്ട നിലപാട് പ്രഖ്യാപിച്ച ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര നിലപാട് മാറ്റുമോ എന്നതും നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നു. ശബരിമല വിധിക്ക് ശേഷം ആ നിലപാടിൽ ഉറച്ചുനിന്ന് പൊതുവിടങ്ങളിൽ പ്രതികരണം നടത്തിയിട്ടുള്ള DY ചന്ദ്രചൂഡിന്റെ തീരുമാനവും ശ്രദ്ധേയമാകും. അയോധ്യ വിധി പോലെ 5 പേരും ഒറ്റ സ്വരത്തിലുള്ള വിധി എഴുതുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഭിന്ന വിധികളാണ് വരുന്നതെങ്കിൽ കേസ് വിശാല ബെഞ്ചിലേക്ക് പോവാനും സാധ്യതയുണ്ട്. പുനഃപരിശോധനാ ഹർജികളിൽ കോടതി എന്ത് തീരുമാനമെടുത്താലും സമ്മർദ്ദത്തിലാകുക സംസ്ഥാന സർക്കാരാണ്. റിവ്യൂ ഹർജികൾ കോടതി തള്ളിയാൽ സംസ്ഥാന സർക്കാരിന് ചെറുതായിട്ട് ആശ്വസിക്കാൻ കഴിയുമെങ്കിലും വീണ്ടും സംഘർഷരംഗങ്ങൾ ആവർത്തിക്കുമോ എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. അതേസമയം റിവ്യൂ ഹർജികൾ കോടതി സ്വീകരിച്ചാൽ സർക്കാരിന്റെ മുൻ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. ശബരിമല ഹർജികളിൽ സുപ്രീംകോടതി നാളെ വിധി പറയാനിരിക്കെ സാധ്യതകളെക്കുറിച്ച് നിയമ വിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളാണ്. ഹർജികൾ സ്വീകരിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചാൽ നിയമ നടപടികൾ അനന്തമായി നീളും. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയത് 65 ഹർജികൾ, 4 അപേക്ഷകൾ. യുവതീ പ്രവേശന വിധിയിൽ സുപ്രീംകോടതി ഉറച്ചു നിൽക്കുമോ അതോ വിധി പുനഃപരിശോധിക്കുമോ? സാധ്യതകൾ ഇങ്ങനെ. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കേണ്ടെന്ന് വിലയിരുത്തി എല്ലാ ഹർജികളും തള്ളുക. വിധി പുനഃപരിശോധിക്കാനായി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക. യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്യുക. ഹർജികളിൽ വിശദമായി വാദം കേൾക്കാനായി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക. എന്നാൽ യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്യാതിരിക്കുക. വിശാല ബെഞ്ചിന് ഹർജികൾ വിടണമോയെന്ന് പരിശോധിക്കുക. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണ് നിലവിൽ യുവതീ പ്രവേശന വിധിയോടുള്ള വിയോജിപ്പ് തുറന്നെഴുതിയിട്ടുള്ളത്. ജസ്റ്റിസുമാരായ RF നരിമാൻ, DY ചന്ദ്രചൂഡ്, AM ഖാൻവിൽക്കർ എന്നിവരാണ് ഭൂരിപക്ഷ വിധി എഴുതിയത്. പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് വിധിക്ക് എതിരോ അനുകൂലമോ എന്നതും കേസിൽ നിർണായകമാകും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോടതിയുടെ അന്തിമ തീർപ്പ് എന്തായാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. വീണ്ടും ഒരു തീർത്ഥാടനകാലം ആരംഭിക്കാനിരിക്കെ പ്രതിഷേധ രംഗങ്ങൾ ശബരിമലയിൽ ആവർത്തിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മണ്ഡലകാലം തുടങ്ങാൻ 3 ദിവസം മാത്രം ശേഷിക്കെയാണ് പുനഃപരിശോധനാ ഹർജികളിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു വിഷയം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ശബരിമലയിൽ മാസങ്ങൾ നീണ്ട സംഘർഷരംഗങ്ങളുണ്ടായി. പോലീസിന്റെ നിരോധനാജ്ഞയും അറസ്റ്റും നടന്നു. ഒടുവിൽ പ്രതിഷേധക്കാരെ മറികടന്ന് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തി. കോടതി വിധി എന്തായാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ശബരിമലയിൽ സമാധാനം തിരിച്ചു വരുമോ അതോ സംഘർഷം ആവർത്തിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. സുപ്രീംകോടതിയുടെ അന്തിമ തീർപ്പിനെ ബന്ധപ്പെട്ടവർ എങ്ങനെ സ്വീകരിക്കും? തുടക്കം മുതൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സംസ്ഥാന സർക്കാരിനും വിധി നിർണായകമാണ്. ഹർജി തള്ളിയാൽ നിലപാട് അംഗീകരിക്കപ്പെട്ടെന്ന് സർക്കാരിന് ആശ്വസിക്കാം. പക്ഷേ കടുത്ത പ്രതിഷേധങ്ങൾ വീണ്ടും നേരിടേണ്ടി വരും. വീണ്ടും സംഘർഷമുണ്ടായാൽ സർക്കാർ തന്നെയാണ് പ്രതിസന്ധിയിൽപ്പെടുന്നത്. വിധി മറ്റാരേക്കാളും സർക്കാരിനും CPMനും തന്നെയാണ് നിർണായകം. ന്യൂസ് 18, തിരുവനന്തപുരം. സുപ്രീംകോടതി വിധി എന്തായാലും അത് നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വ്യക്തിപരമായ താൽപര്യങ്ങൾ മാറ്റിവെച്ച് പരമോന്നത നീതിപീഠത്തിന്റെ വിധി അംഗീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശബരിമല പുനഃപരിശോധനാ ഹർജിയിലെ വിധി എന്തായാലും അത് അംഗീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും പറഞ്ഞു. എല്ലാവരും സംയമനത്തോടെ വിധിയെ അംഗീകരിക്കണമെന്നും പത്മകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. നാളെ ഉണ്ടാകുന്ന വിധി അങ്ങേയറ്റം സമാധാനപരമായി സംയമനത്തോടുകൂടി
ഭക്തജനങ്ങളും ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം കാണുമെന്നാണ് എന്റെ വിശ്വാസം. നാളെ എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അനുകൂലമായ വിധിയാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. തീർച്ചയായിട്ടും വിശ്വാസികളോടൊപ്പം ഈ വിധി അനുകൂലമായി വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. കാരണം റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചത് തന്നെ ഈ കേസിന്റെ പ്രാധാന്യം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാവും വരിക എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. Okay, sir, yeah. Sir, please give me an order, sir. I will allow everyone, sir. I don't have any right for that. മഞ്ചിക്കണ്ടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കാർത്തിയുടെ മൃതദേഹം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. തൃശൂരിൽ മൃതദേഹം സംസ്കരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ കളക്ടർ അനുമതി നിഷേധിക്കുകയായിരുന്നു. മണിവാസകത്തിന്റെ മൃതദേഹം ജന്മനാടായ സേലം ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിന് അനുമതി നിഷേധിച്ചത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പോലീസ് മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിന് അനുമതി നിഷേധിച്ചത്. ഇതിനെ തുടർന്ന് കാർത്തിയുടെ സഹോദരൻ മുരുകേശനും മറ്റു ബന്ധുക്കളും കലക്ടറെ സമീപിച്ചിരുന്നു. എന്നാൽ കലക്ടറും പോലീസ് പറഞ്ഞ കാരണം തന്നെ നിരത്തിക്കൊണ്ട് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് വീണ്ടും സമവായ ചർച്ചകൾ നടന്നു. പോലീസിന്റെ മധ്യസ്ഥതയിൽ തന്നെ തമിഴ്നാട് പോലീസുമായുള്ള സമവായ ചർച്ചകൾ നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം പുതുക്കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാർത്തിയുടെ ജന്മദേശമാണ് പുതുക്കോട്ട. അവിടെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു കാർത്തിയുടെ സഹോദരൻ മുരുകേശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. എന്നാൽ ആ സാഹചര്യം മാറി തമിഴ്നാട് പോലീസ് മൃതദേഹം സംസ്കരിക്കാൻ അനുമതി സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാർത്തിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഡൽഹി ജെ എൻ യുവിൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഭാഗികമായി പിൻവലിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഫീസ് ഇളവ് നൽകും. എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭാഗികമായി വിജയിച്ചു എന്ന് പറയാം. എന്തൊക്കെ ആണ് ഇന്നുണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ? ഇതിൽ വിദ്യാർത്ഥികൾ സംതൃപ്തരാണോ? ഇന്ന് എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ചേരുന്ന ഹാളിന് മുന്നിൽ തന്നെ പ്രതിഷേധം തീർത്തതുകൊണ്ട് അവിടെയായിരുന്നില്ല എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ചേർന്നത്. മറിച്ച് വിദ്യാർത്ഥികൾ തന്നെ അറിയാതെ മറ്റേതോ സ്ഥലത്തായിരുന്നു യോഗം നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ തീരുമാനം എന്ന നിലയിൽ അറിയാൻ സാധിക്കുന്നത് ഇത് ഭാഗികമായി, അതായത് ഫീസ് വർധന നടപ്പിലാക്കിയിട്ടില്ല, അത്തരത്തിലൊരു കരട് തയ്യാറാക്കിയിരുന്നു, ആ കരടിൽ ഭാഗികമായി മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഹോസ്റ്റൽ ഫീസ് എന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കറണ്ട് ചാർജ്, മെയിന്റനൻസ് ഫീസ്, ഒപ്പം ഹോസ്റ്റലിലെ ജീവനക്കാരുടെ ശമ്പളം, ഇതിനെല്ലാം തന്നെ കുട്ടികളിൽ നിന്ന് തുക ഈടാക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു തീരുമാനത്തിൽ എന്താണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കൌൺസിൽ എടുത്ത നിലപാട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുക. നിലവിൽ ഏകദേശം 3000 രൂപ പ്രതിമാസം വിദ്യാർത്ഥിക്ക് ചെലവാകുന്നത് ഇപ്പോഴും 5000 രൂപയായി നിലനിൽക്കുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. മദ്രാസ് IIT മതപരമായ വേർതിരിവെന്ന് ആത്മഹത്യ ചെയ്ത മലയാളി വിദ്യാർത്ഥി ഫാത്തിമയുടെ മാതാവ് സജിത. ഭയമായതിനാൽ മകൾ തട്ടം ഇടില്ലായിരുന്നു. അധ്യാപകൻ സുദർശൻ പത്മനാഭനിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് ഫാത്തിമയ്ക്ക് നേരിടേണ്ടി വന്നതെന്നും സജിത ന്യൂസ് 18 പറഞ്ഞു. പേടിയുണ്ടായിരുന്നു, ഷോളൊന്നും ഇടത്തില്ല ഞങ്ങള്, നമ്മളെ നാട്ടിലെ അവസ്ഥയൊക്കെ മാറിയെന്നും പറഞ്ഞു. എന്റെ മോള് ഷോള് പോലും ഇടത്തില്ല, മുസ്ലിമാന്നറിയണ്ടെന്നും പറഞ്ഞു. മകൾ കടുത്ത മതവിവേചനവും പീഡനവുമാണ് മദ്രാസ് IIT അനുഭവിച്ചിരുന്നതെന്ന് ഫാത്തിമയുടെ മാതാവ് സജിത ന്യൂസ് 18 വ്യക്തമാക്കി. മതപരമായ വേർതിരിവ് കാരണമാണ് വസ്ത്രധാരണത്തിൽ പോലും മാറ്റം വരുത്തിയത്. മകളുടെ പേര് ഫാത്തിമ എന്നായിപ്പോയി. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അയക്കാതിരുന്നതും ഭയം മൂലമാണ്.
നാടിന്റെ സാഹചര്യം മാറി വരുന്നതനുസരിച്ച് എന്നാലും തമിഴ്നാട് സേഫ് ആണ്. നമുക്കൊരു ധാരണയുണ്ടല്ലോ ഉത്തരേന്ത്യ പോലെ അല്ല. നല്ല അധ്യാപകരുടെ മനസ്സ് ഏത് വഴിക്ക് പോകുന്നതെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. സുദർശൻ പത്മനാഭൻ തന്നെയാണ് അവളെ ഇല്ലാതാക്കിയത്. അധ്യാപകൻ സുദർശനൻ പത്മനാഭനിൽ നിന്ന് കടുത്ത പീഡനമാണ് ഫാത്തിമ അനുഭവിച്ചത്. തമിഴ്നാട് പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രതീക്ഷയുണ്ടെന്നും സജിത പറഞ്ഞു. വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. വിനോദ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, മതപരമായ വേർതിരിവ് കോളേജിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഫാത്തിമയ്ക്ക് എന്നതാണ് ആ മാതാവ് പറയുന്നത്. അതിൽ ആ അധ്യാപകന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്താണ് ഈ കുടുംബത്തിന്റെ നീക്കം? IIT പോലെ ഉന്നതമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഒരു കുട്ടി ജീവനൊടുക്കുന്ന നിലയിലേക്ക് അവിടുത്തെ വിവേചനം മാറിയിരിക്കുന്നു. പ്രധാനമായും മതപരമായി തന്നെ വിവേചനമുണ്ടായി. കാരണം ഫാത്തിമ തട്ടവിടുന്ന സ്വഭാവം പോലും ഒഴിവാക്കിയിരുന്നു. കാരണം വസ്ത്രധാരണത്തിൽ പോലും ഭയമായിരുന്നു. ആ തരത്തിൽ വിവേചനമുണ്ടായി. ഇന്റേണൽ മാർക്ക് അവസാനം കൂട്ടി ചോദിച്ചത് മുതലാണ് ഏറ്റവും അധികം അവഗണന ഉണ്ടായത്. കുട്ടിയുടെ പേര് പോലും അധ്യാപകൻ ഉച്ചരിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. പാഠ്യവിഷയങ്ങളൊന്നും തന്നെ കുട്ടിയുമായി സംസാരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയെത്തി. അവിടെയാണ് കുട്ടി ആത്മഹത്യ തിരഞ്ഞെടുത്തത്. ഇതിനെതിരെ കൃത്യമായ നടപടി വേണം, നിയമ നടപടി വേണം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ബനാറസിൽ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചതാണ്. പക്ഷേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അയക്കുന്നതിന് ഭയമായിരുന്നു. അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ അത് വീട്ടുകാർ തന്നെ പങ്കുവെച്ചു. പിന്നീട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതെന്ന് തീരുമാനിച്ചു. തമിഴ്നാടാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന ചിന്തയാണ് ഉണ്ടായത്. പക്ഷേ സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി ചില സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് 2 വർഷത്തിനിടയിൽ 5 കുട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അവിടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. കൊല്ലം നഗരസഭാ മേയർ ഇപ്പോൾ ഫാത്തിമയുടെ അച്ഛൻ അബ്ദുൾ ലത്തീഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അബ്ദുൾ ലത്തീഫ്, ഈ മതപരമായ വേർതിരിവ് കുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അമ്മ ഇന്ന് ന്യൂസ് 18നോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ, ഈ ഇങ്ങനെ ഒരു സംഭവം ദാരുണ അന്ത്യം ഉണ്ടാകുന്നതിന് മുൻപ്? മതപരമായ വേർതിരിവ് ഉണ്ടായി എന്ന തരത്തിൽ ഒരു പരാമർശമൊന്നും എന്റെ ഭാര്യ അങ്ങനെ നടത്തിയിട്ടില്ല. ഭാര്യയുടെ എന്നോടൊപ്പം ഇരുന്നിട്ടാണ് പറഞ്ഞത്. അത് പരിശോധിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ആ സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതാണ്. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഈ രാജ്യത്തെ പൊതുബോധത്തോട് പറയേണ്ടതുമാണ്. അത് മാത്രമാണ് പറയാനുള്ളത്. അതിന്റെ ഒരു വിശദാംശം അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ കഴിയും. ഈ ഷോൾ ധരിക്കുന്നത് പോലും മകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഏത് സാഹചര്യത്തിലാണ്? അല്ല, അവള് ഷോൾ ധരിക്കാറില്ല. അവളെ മുമ്പും ഷോൾ ധരിക്കാറില്ല. ധരിക്കുന്നത് പോലും ഒഴിവാക്കിയിരുന്നു എന്ന അവിടത്തേക്ക് ഒരു ഒരു എക്സെപ്ഷൻ അല്ല. അവൾ ഷോൾ ധരിക്കാറില്ല. ഈ കുട്ടിയുടേതായ ഒരു വാട്സപ്പ് കുറിപ്പ് ലഭിച്ചിരുന്നുവല്ലോ, അതൊക്കെ അതിൽ വാട്സപ്പ് കുറിപ്പല്ല, ഗാലക്സി സാംസങ് നോട്ട്, അതിനകത്ത് കൃത്യമായി അവളുടെ കഴിഞ്ഞ 28 ദിവസമായി അവിടെ അനുഭവിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ്, നിങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ അന്വേഷണം തമിഴ്നാട്ടിലെ അന്വേഷണം ശരിയായ നിലയ്ക്കല്ല എന്നൊരു പരാതിയുണ്ട്. തമിഴ്നാട്ടിലെ അന്വേഷണം ഒരു നിലയ്ക്കും ശരിയായ ദിശയിലല്ല. മുഖ്യമന്ത്രിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? എന്താണ് അദ്ദേഹം നൽകിയ മറുപടി? കുറ്റവാളികളെ കൃത്യമായും വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് ഗവൺമെന്റ് എന്ന തരത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളവും എന്നോടൊപ്പം എന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പുവന്നിട്ടുണ്ട്. അവിടെ ഇതിനു മുൻപും ഇതുപോലെയുള്ള ആത്മഹത്യകൾ, കുട്ടികളുടെ മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഒക്കെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോയി അവിടെ പഠിച്ച കുട്ടികൾ അങ്ങനെയുള്ള പറഞ്ഞു കേൾക്കുന്നാൽ ഈ വർഷം തന്നെ 5 എന്റെ മകളെ കൂടാതെ മരിച്ചിട്ടുണ്ട് അവിടെ. 128 കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് അവിടെ കുത്തി ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും സമാനതകൾ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തിലോ മറ്റോ ഉള്ളതായിട്ട് അവരുമായി ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നു? അവരിലെ ഒരു അധ്യാപകനോ ഒരു പ്രൊഫസറോ ഒരു HOD ഒരാളും ഇതുവരെ IIT എന്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുട്ടി HSC ഫസ്റ്റ് റാങ്ക് വാങ്ങുകയും അവിടെ ഇതുവരെ ഈ കഴിഞ്ഞ 4 നടന്ന എല്ലാ പരീക്ഷകളിലും സെമിനാറുകളിലും ഫസ്റ്റ് റാങ്ക് മേടിക്കുകയും അക്കാഡമിക് ഇയർ തുടങ്ങുന്ന 1 നടന്ന ക്വിസ് കോമ്പറ്റീഷനിൽ 1000 കുട്ടികൾ പങ്കെടുത്ത ക്വിസ് കോമ്പറ്റീഷനിൽ ചരിത്രത്തിലാദ്യമായി 1 മാത്രം പ്രായമായ ഒരു കുട്ടി
മൂന്നാം റാങ്ക് മേടിക്കുന്ന ഒരു കുട്ടിയുടെ മരണത്തിൽ അവിടുത്തെ ഒരു അധ്യാപകൻ പോലും ഇതുവരെ വിളിച്ചൊരു ജീവൻസ് പറഞ്ഞിട്ടില്ല. കോളേജ് അധികൃതർക്ക് പരാതി നൽകുക, എങ്ങനെയാണ് അതിനകത്ത് നീക്കം? ഈ അധ്യാപകനെതിരെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഇടപെടൽ സംശയമുള്ളതാണല്ലോ. അധ്യാപകൻ ഒരാൾ മാത്രമല്ല, വേറെ ഉണ്ടാവും ഒരാൾ മാത്രമല്ല. അതെ, അതിൽ എന്താണ്, ഇനി എങ്ങനെ നീങ്ങാനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്? സിബിഐ അന്വേഷണമാണ് നമുക്ക് ആവശ്യം. കൽപ്പറ്റ കൃത്യമായും കൽപ്പറ്റ ഉണ്ടാക്കുന്നവരെ അവസാനത്തെ തുള്ളി രക്തം വരെ നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കും. സുപ്രീം കോടതിയിലെ അവസാനത്തെ ദിവസം വരെ നമ്മൾ പോയി, മരണത്തിന്റെ അവസാനത്തെ ദിവസം വരെ ദിവസം വരെ. മുഖ്യമന്ത്രിയോട് അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നോ സിബിഐ അന്വേഷണം? മുഖ്യമന്ത്രിയുടെ അന്വേഷണം സിബിഐ അന്വേഷണം എന്നല്ല, മുഖ്യമന്ത്രിയുടെ ഒക്കെ പറഞ്ഞത് കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി സ്റ്റേറ്റ് എന്ന തരത്തില് എന്നെ എനിക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ട് തരണം, അതാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയോടും തമിഴ്നാട്ടിലെ ഡിജിപിയോടും ആവശ്യപ്പെടുന്നത് സിബിഐ അന്വേഷണമാണ്. ശരി, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ വി രാജേന്ദ്ര ബാബു കൊല്ലം മേയർ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. മേയർ ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ പോവുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളാണല്ലോ. മതപരമായ വിവേചനം കുട്ടികൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നു എന്നതിലേക്ക് കൂടിയാണ് ഈ വിഷയം നമ്മളെ എത്തിക്കുന്നത്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നമ്മുടെ ഓരോ ഐഐടികളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ആന്ധ്ര യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് ദുരൂഹമായ ഒട്ടേറെ മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത് ബെമുലയുടെ മരണം നമുക്കറിയാം, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ രോഹിത് ബെമുലയുടെ മരണം നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രധാനം. അതുപോലെ ചെന്നൈ ഐറ്റിൽ കാറ്റിവാള മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പൊ അതിനെന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് എത്തുകയല്ല, മറിച്ച് ഇതിന്റെ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. അവിടെ കുട്ടികൾ നിരന്തരമായ ആത്മഹത്യയുണ്ട്. ആ കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുന്നില്ല, മറിച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു റിപ്പോർട്ട് വരികയാണ് മാർക്ക് കുറഞ്ഞതുകൊണ്ട് കുട്ടികൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു, അവരെ പലതായി ബന്ധപ്പെട്ടുള്ള സ്വസ്ഥമുണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാത്രം പോവുക, അന്വേഷണം ഒതുക്കുക. എന്താണ് ഈ കുട്ടികൾ ഇത്രയും വലിയ ജീവസായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമില്ല. ബാറ്റ്മേടെ മരണവും മരണം ഞെട്ടിക്കുന്ന മരണമെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു അക്കാഡമിക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എക്സലന്റായി ഏറ്റവും നല്ല ബിഹേവിയറുള്ള കുട്ടിയാണ്, കാര്യം എനിക്കൊക്കെ നേരിട്ടറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അത്തരത്തിലൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള ഈ കുട്ടി ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ അവിടെ ചെന്ന ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം, ഞങ്ങൾ അവിടെ വരുന്നു വരുന്നുണ്ടോ എന്നൊരു അല്ല, എത്ര നിങ്ങൾ വരില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. 7 മണിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ അവിടെ ചെന്നാണ്ട് 9 മണിയോടെ അടുപ്പിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ക്യാമ്പസിൽ ചെന്നു. ഒരൊറ്റ ടീച്ചർമാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർമാർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ബന്ധുക്കൾ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഒരൊറ്റ ടീച്ചർമാർ ഉണ്ടായത് അവിടെ കുട്ടികൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഭയവിഹലതയോടുകൂടിയാണ് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. ചില കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു, അത് ഡിസ്പോസ് ചെയ്യാനുള്ള ആഗ്രഹവും ഈ പറഞ്ഞ സ്ഥാപനത്തിന് ആൾക്കാർക്കുണ്ടെന്നുള്ളതാണ് സത്യം. ശരി, ഞാൻ ഒന്നിടപെടുകയാണ് മേയർ. നമുക്കിപ്പോ ഇപ്പോൾ എം നൗഷാദ് MLA കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം നൗഷാദ്, വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നിൽ അധ്യാപകരുടെ പീഡനം എന്നത് ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നു. അവിടെ മതപരമായ വിവേചനം പോലും വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന ഒരു പരാതി ആ കുടുംബത്തിനുണ്ട്. ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയെ കണ്ട് അവർ വിവരം ധരിപ്പിച്ചിരുന്നു, എങ്ങനെയാണ് താങ്കൾ ഇതിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ദാരുണമായ ഒരു സംഭവമാണ്. മിടുക്കിയായ ഒരു കുട്ടി വളരെ അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അതിലൊരു അധ്യാപകന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞ് ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ഉണ്ട്. നാടിന്റെ സ്വത്തായി മാറേണ്ട, രാജ്യത്ത് ഒത്തിരി സേവനങ്ങൾ നടത്താൻ ശേഷിയുണ്ടായിരുന്ന ഒരു കുട്ടി വളരെ കുരുന്നിലെ അതിനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ അധ്യാപകൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. തീർച്ചയായും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെ പോയ ഇതുമായി ബന്ധപ്പെട്ട് പോയവരെല്ലാം പറഞ്ഞത് വളരെ നെഗറ്റീവായ ഒരു അപ്രോച്ചാണ് അവിടുത്തെ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.
കാരണം തീർച്ചയായും മദ്രാസ് ഐ ഐ ടിയിലെ അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ സാമൂഹ്യമായി അവിടെ സ്വാധീനമുള്ളവർ തന്നെയാണ്, പൊളിറ്റിക്കലി സ്വാധീനമുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ അതിന്റെ ഒരു പിന്നെ റിഫ്ലക്ഷൻ ആയിരിക്കാം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു ആത്മഹത്യ, തികച്ചും നിസ്സാരമായ ഒരു ആത്മഹത്യ എന്നുള്ള തരത്തിലാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതൊരു ആത്മഹത്യ എന്നുള്ളതല്ല, ഇതൊരു കൊലപാതകമാണ്. മിടുക്കിയായ ഒരു കുട്ടിയെ ഒരു കൊലപാതകത്തിൽ കൊല ചെയ്യുക തന്നെയായിരുന്നു. അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി കൊടുത്ത നിവേദനം ഡി ജി പിക്ക് കൈമാറി, ഡി ജി പിക്ക് ഡി ജി പി വഴി അവിടുത്തെ ഡി ജി പിയെ ബന്ധപ്പെട്ടിട്ട് സർക്കാർ തലത്തിൽ നടത്തേണ്ട എല്ലാ ഇടപെടലുകളും നടത്തുകയും ഇവർക്ക് കുട്ടിയോ നഷ്ടപ്പെട്ടു ഇനി നീതിയെങ്കിലും ഉറപ്പാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ ഉറപ്പാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് സ്ഥലം എം എൽ എ പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, സി ബി ഐ അന്വേഷണം എന്ന ഒരു ആവശ്യമാണ് നമ്മളോട് പിതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിന് ഏതറ്റം വരെയും പോകുമെന്നും ആ കുടുംബം പറയുന്നു. സി ബി ഐ അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ, ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരുള്ളൂ എന്നതാണോ കുടുംബത്തിന്റെ നിഗമനം? രേണുക, ആദ്യം തന്നെ നമ്മൾ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ അമ്മ ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞത് ഇതൊരു മതപരമായ വിവേചനം തന്നെയാണ്, ആ തരത്തിൽ കുട്ടി പീഡനം അനുഭവിച്ചിരുന്നു, ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പോലും അയക്കാതിരുന്നത് ആ ഒരു കാര്യം കൊണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ കുട്ടിയുടെ മറ്റ് ബന്ധുക്കൾക്ക്, അതായത് പിതാവടക്കമുള്ള ആളുകൾക്ക് അവിടെ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവർ വ്യക്തമാക്കുന്നത് അവിടെ ഒരു മുസ്ലിം വിവേചനം എന്നതിലുപരി ജാതീയമായ വിവേചനം കൂടിയുണ്ട്. അതായത് ഹിന്ദുവിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾ, താഴ്ന്ന വിഭാഗങ്ങളുണ്ട്, അവർക്കൊക്കെ എതിരെ വിവേചനമുണ്ട്. മുന്തി, അതായത് വരേണ്യ വിഭാഗം ഹിന്ദുക്കൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഐ ഐ ടിയിലുള്ളത്. അല്ലെങ്കിൽ ചില അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു സമീപനമാണ് ഉണ്ടാകുന്നത്. ആ അധ്യാപകർക്ക് സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായ വിവേചനം എന്നതിലുപരി ജാതീയമായ വിവേചനം കൂടി ഐ ഐ ടിയിലുണ്ട് എന്ന് ആ കുട്ടിയുടെ ചില ബന്ധുക്കളെങ്കിലും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ നിയമപരമായ പോരാട്ടത്തിലേക്കാണ് സി ബി ഐ അന്വേഷണം കുടുംബം ഇതിനകം തന്നെ അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിജ്ഞാപനം, അത് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഏതായാലും മുഖ്യമന്ത്രി ഇവർക്ക് പൂർണ്ണമായ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്ന് വീട്ടിലെത്തി. ഡിവൈഎഫ്ഐ തമിഴ്നാട് ഘടകം നാളെ മുതൽ ഐ ഐ ടി കേന്ദ്രീകരിച്ച് സമരം ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിൽ യുവജന സംഘടനകളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. രേണുക, വിനോദ്, ഇതിൽ മറ്റൊന്ന് നമുക്ക് വ്യക്തത വരുത്തേണ്ടത്, അമ്മ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതിലും തമ്മിൽ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം ഈ തട്ടമിടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അമ്മ പറഞ്ഞത് മകൾ തൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് അവിടെ അറിഞ്ഞ് പ്രശ്നമാകേണ്ടതില്ല എന്ന് കരുതി ആ തട്ടം പോലും ഉപേക്ഷിച്ചു എന്നതാണ്. പക്ഷെ അച്ഛൻ പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ്, അവൾ അങ്ങനെ തട്ടം ധരിക്കില്ലായിരുന്നു സ്ഥിരമായി എന്നതാണ് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ്, അമ്മ ഏതർത്ഥത്തിലാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ പ്രതികരണം നമ്മുടെ പക്കലുണ്ട്. നമ്മൾ നേരത്തെ ആ വാർത്തയിൽ തന്നെ ആ ബൈറ്റ് കേൾപ്പിച്ചതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, തട്ടമിടുന്നത് ഒഴിവാക്കിയിരുന്നു, ഷോൾ അങ്ങനെ ധരിക്കാറില്ലായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിരുന്നു. മറ്റൊരു കാര്യം, ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ സംഭാഷണത്തിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് കേൾക്കുമ്പോൾ വ്യക്തമാകും. കാരണം അവിടെ വരെ ഫ്ലൈറ്റിൽ പോകാം എന്ന് അമ്മയോട് ആ മകൾ പറയുകയാണ്. അതിനുശേഷം പക്ഷേ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് ഒരുപക്ഷെ ഐഡൻറ്റിറ്റി വെളിപ്പെടും. ആ സമയത്ത് മോശം അനുഭവം അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ബനാറസിലേക്ക് പോകേണ്ട, ഉത്തർപ്രദേശിലേക്ക് പോകണ്ട എന്ന് കുട്ടിയോട് പറഞ്ഞു എന്ന് തന്നെയാണ് അമ്മ നേരത്തെ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു അവ്യക്തതയല്ല ഇവിടെ വരുന്നത്. കാരണം ഒരു മതപരമായ വിവേചനം എന്നതിലുപരി അവിടെ ജാതീയമായ വിവേചനം നിലനിൽക്കുന്നു. ഹിന്ദു വിഭാഗത്തിലെ തന്നെ താഴ്ന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് അവിടെ പഠിക്കുന്നതിൽ പ്രയാസമുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ് കുടുംബത്തിലെ മറ്റുള്ളവർ, അവിടെ പോയി വന്ന രക്ഷിതാക്കളും അല്ലെങ്കിൽ പിതാവും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. രണ്ട് വിനോദ് തുടരുക. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി നമ്മൾ തേടുകയാണ്. ഈ അടുത്തിടെ ഉണ്ടായ 5 മരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദുരൂഹത ഉണരുന്നത്. അത്
ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ്. കൂടുതൽ ഗൗരവം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാം. IITകളിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ ജാതീയമായോ മതപരമായോ ഉള്ള വിവേചനങ്ങൾ നേരിടുന്നു എന്നത് കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന അതിഗൗരവമായ വിഷയമായി കണ്ടുകൊണ്ടുമാണ് പ്രേക്ഷകർക്കു കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അവസരം നൽകുന്നത്. ഇപ്പോൾ ഭാസ്കരൻ എന്ന ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഭാസ്കരൻ, പറയൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് സൂചിപ്പിക്കാനുള്ളത്? ശ്രീ ഭാസ്കരൻ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? പറയൂ, എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇന്നലെ കുട്ടിയുടെ അച്ഛമ്മയുടെ അച്ഛൻ പിണറായി വിജയൻ സാറെ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോ അവര് 4 പേര് പ്രൊഫസേഴ്സിനെയും അതിന്റെ ഒപ്പമുള്ളവരും 6 പേരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാന്ന് മാത്രമേ. മനസ്സിലായില്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് അറിയിക്കാൻ വേണ്ടിയാണ് താങ്കൾ വിളിച്ചത്? പക്ഷേ അവിടുത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. ഇവിടുന്ന് മേയർ ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്നപ്പോൾ അവരോടുള്ള സഹകരണം പോലും, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള സഹകരണം പോലും, ജനപ്രതിനിധികളോട് പോലും വളരെ മോശമായാണ് പെരുമാറിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത്, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. തമിഴ്നാട്ടുകാരൻ, ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു. എങ്കിലും ഇമ്മീഡിയറ്റായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഇപ്പോൾ ആലിക്കോയ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ആലിക്കോയ, എവിടെ നിന്നാണ്, എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് ഇത് ദൗർഭാഗ്യം? ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷ ിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുവാനുള്ള കാര്യം എന്തായാലും അത് മനസ്സിനെ ഇണങ്ങി ചേരുവാൻ കഴിഞ്ഞില്ല. മതേതരമായിട്ടുള്ള ഇന്ത്യയില് എല്ലാ ജാതിയും എല്ലാ മതക്കാരും ഓരോരോ കോർത്തിണക്കിയ മാല പോലെയാണ്. അതുകൊണ്ട് ഇതിന് കർശനമായി തന്നെ നേരിടണം. CBI അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും സത്യം ഇതിനെ വെളിപ്പെടുത്തണം. ഇതിന്റെ ഇതിനെ കുറ്റക്കാരായ തക്കതായ ശിക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. നാസിം എന്ന പ്രേക്ഷകൻ ചേരുന്നു. നാസിം, പറയൂ. ഹലോ, പറയൂ. അതായത് ഈ വളരെയേറെ കഷ്ടമാണ്. ഞാനും കൊല്ലത്തുള്ള ഒരാളാണ്. ഇപ്പൊ ട്രിവാൻഡ്രം താമസിക്കുകയാണ്. ഞാനും ട്രിവാൻഡ്രം താമസിക്കുന്നെങ്കിലും ഞാൻ കൊല്ലക്കാരനാണ്. പറയൂ. ഞാൻ ഈ കുട്ടിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ഒരു കുട്ടിയുടെ ഒരു മരണം കൊണ്ട് എല്ലാം മെയിൻ പ്രശ്നമല്ല. അവിടെ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അധ്യാപകന്റെ പേരിൽ ഒരു നടപടി സ്വീകരിക്കണം. ആ കോളേജിനെ കുറിച്ച് അന്വേഷിക്കണം. അത് CBI തന്നെ എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ ഇനി നാളെ ഇത് കഴിയുമ്പോൾ ഒരു ഈ മാധ്യമത്തിന്റെ ഇതെല്ലാം ചൂടെല്ലാം മാറി കഴിയുമ്പോൾ നാളെ വീണ്ടും മറ്റൊരു കുട്ടി മരണപ്പെടും. മറ്റൊരു പേരൻസിന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഒരിക്കലും ഉണ്ടാവരുത്. ശരി, വളരെ നന്ദി നാസിം വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. എന്തായാലും കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണം. CBI അന്വേഷണം എന്നൊരാവശ്യം കുടുംബം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടന്ന് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം എന്നതാണ് ആ കുടുംബം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നീതി കിട്ടണം എന്നതാണ് ആ കുടുംബത്തിന്റെ ആഗ്രഹം. മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഉണ്ട് എന്നാണ് സ്ഥലം MLA കൂടിയായ M. നൌഷാദും പറഞ്ഞത്. ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.